ലെമെടുക്കണ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളൊരു ഗൂഗിൾ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിന് നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ എവിടെയാണെന്ന് നമ്മൾ വളരെ പെട്ടെന്ന് കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടെത്താൻ ചിലപ്പോൾ പ്രയാസപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മുകളിൽ സെർച്ച് ബാറിൽ പോയിട്ടൊക്കെ സെർച്ച് ചെയ്യും. നമ്മുടെ ജി പി എൻ സെർച്ച് ചെയ്തിട്ടൊക്കെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ക്യു ആർ കോഡൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ സ്കാൻ ചെയ്തിട്ടൊക്കെ ആണ് നമ്മൾ ഏതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഇനി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇതാ ഈ ഞാൻ സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിക്കട്ടോ, ഇതുപോലെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പണം, അതായത് ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്യു ആർ കോഡിലൂടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പണം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരു ആപ്ലിക്കേഷനും, അതായത് നിങ്ങൾ ഈ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് എവിടെയാണ് ഗൂഗിൾ പേ എന്ന് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ എവിടെയാണ് ഇങ്ങനെ നോക്കി ഇങ്ങനെ ബുദ്ധിമുട്ടാണ്ട് ഒരു ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇതാ ഇതുപോലെ എൻ്റെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് സ്കാൻ പേയുടെ ഒരു ചെറിയൊരു സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ എന്താണ് ഗൂഗിൾ പേക്ക് കൊടുത്തിട്ടുള്ള പാസ്വേഡ് അല്ലെങ്കിൽ ഫിംഗർ ആണെങ്കിൽ അത് ആവശ്യപ്പെടും. അപ്പോൾ ഇതാ നിങ്ങളുടെ ക്യാമറ ഇതാ ഇതുപോലെ ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പണം അയക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് നിങ്ങളുടെ ഫോണിൽ സ്ക്രീനിൽ ഇതുപോലെ ഒരു സൈഡിലായിട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സ്കാൻ ക്യു ആർ കോഡിൻ്റെ ഒരു ഓപ്ഷൻ, അതായത് ഗൂഗിൾ പേൻ്റെ ചെറിയൊരു സിമ്പിളും പിന്നെ അതിൻ്റെ ചുറ്റുപാടും വേറെ ചെറിയൊരു ഗൂഗിൾ പേൻ്റെ ഒരു സിമ്പിൾ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഗൈസ് അതിനാദ്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം എൻ്റെ ഈ ഒരു സംഭവം ഞാൻ റിമൂവ് ചെയ്യണ്ടോ. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് അപ്പോൾ ഇനി ആദ്യം ഞാൻ എൻ്റെ ഗൂഗിൾ പേ എവിടെയാണ് എന്ന് ഞാൻ നോക്കണം. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻ ഫോണിലുണ്ട്. അപ്പോൾ എവിടെയാണ് ഗൂഗിൾ പേ എന്ന് കണ്ടെത്താൻ നമുക്ക് വളരെ പ്രയാസപ്പെടും ചില സമയത്ത്. അപ്പോൾ നമ്മൾ മുകളിൽ അങ്ങനെ ജി പേ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരും. അപ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ ഓപ്ഷനുകളൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതിൽ ഏറ്റവും മുകളിലുള്ള സ്കാൻ ആൻഡ് ക്യു ആർ കോഡ് എന്നതിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കട്ടോ. അപ്പോൾ ഇതാ ഗൈസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഏതെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഫോൺ ഓപ്പണാക്കി, അതായത് ലോക്കായ ഫോൺ ഓപ്പണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ മെനുവിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ക്യു ആർ കോഡിൻ്റെ. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഇതാ ഡയറക്റ്റായിട്ട് ഇത് നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ലോക്ക് ചോദിക്കാത്തത്. എല്ലാം ഉണ്ടെങ്കിൽ ഫിംഗർ വെച്ചിട്ട് ലോക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഇതിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എത്രയാണോ പൈസ പേയ്മെൻറ്റ് ആ പേയ്മെൻറ്റ് ചെയ്യുന്ന ഇതും കൊടുത്തിട്ട് നമ്മുടെ പിൻ നമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പണം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഗൈസ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലേമെട്രിക് എന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ലേമെട്രിക് എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.